ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കാട്ടുകൾ കഫെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങൾക്കിവിടെ സുഖം കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഫ്രഷ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് നമ്മൾ എത്ര ദിവസം സൂക്ഷിക്കുക, എങ്ങനെയാണ് സൂക്ഷിക്കുക, നമ്മളെങ്ങനെയാണ് കേക്കിൽ അത് വെച്ചു കൊടുക്കുക എന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ ചെയ്ത കുറച്ച് കേക്കിൻ്റെ പിക്ചേഴ്സ്, മീൻസ് ഫ്രഷ് ഫ്ലവർ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത കേക്കിൻ്റെ പിക്ചേഴ്സാണ് നിങ്ങളീ കാണുന്നത്. അതുപോലെ ഹാമ്പേഴ്സിൻ്റെ പിക്ചേഴ്സും ഉണ്ട്. നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവുമല്ലോ നമുക്ക് എങ്ങനെയാണ് കേക്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഏത് രീതിയിലുള്ള ഫ്ലവറും നിങ്ങൾക്ക് എങ്ങനെയും ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഫ്രഷ് ഫ്ലവർ കൂടാണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവറും ഇപ്പം കടയിൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഫോണ്ടന്റ്, ഗം പേസ്റ്റ് എന്നിവയെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ടും കേക്കിൻ്റെ ടോപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് കോസ്റ്റ് കുറച്ചും കൂടി കുറവായിരിക്കും. നമ്മളിപ്പം ഒരു ഫോണ്ടന്റ് ഉപയോഗിച്ചിട്ട് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേറ്റും കൂടി കേക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടോട്ടൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയിപ്പം നമ്മൾ ഫ്രഷ് ഫ്ലവറായി ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. റോസിന് ഒരു റോസിന് 15 രൂപയാണ് നമ്മുടെ നാട്ടിൽ. ചില സ്ഥലത്ത് അത് വ്യത്യാസപ്പെടും, 20 രൂപയായിരിക്കും, 25 രൂപയായിരിക്കും. അത് ഓരോരോ സ്ഥലത്തിലെ റേറ്റ് ഡിഫറെൻ്റ് ഉണ്ടാകും. അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമറോട് പറയണം. അവരിപ്പോൾ ഫ്ലവർ വേണമെന്ന് പറയുമ്പോഴും നേരെ മറിച്ച് നിങ്ങൾക്ക് ഇനി ഗം പേസ്റ്റിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടും. നമ്മളത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കൂടാണ്ട് അതിൽ നമ്മളൊരുപാട് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോണ്ടന്റ് ഗം പേസ്റ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്കത് കഴിക്കാൻ സാധിക്കും. ഈ ഒരു ഫ്ലവർ നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ കാണാനുള്ളൊരു ഭംഗിയും പിന്നെ മുറിക്കുന്ന സമയത്ത് അതെടുത്ത് കളയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല ഭംഗിയിൽ കാണേണ്ട ഫ്ലവറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ പേസ്റ്റാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ ഭംഗിയാണ്, പക്ഷെ നമ്മൾക്ക് എഡിബിൾ ആണെന്ന് പറയുകയും ചെയ്യുക. പക്ഷേ അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിക്കാൻ അത്ര പോരാ, ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കസ്റ്റമേഴ്സിനും ഈ ഒരു ഫ്രഷ് ഫ്ലവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമൽ ഗം പേസ്റ്റ് കൊണ്ടും അതുപോലെ ഫോണ്ടന്റ് കൊണ്ടും ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സൊക്കെ ഇല്ല, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ നമുക്ക് കഴിക്കുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലവർ പേസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മറ്റേത് നമ്മളിപ്പോൾ ടെഡി ബറൊക്കെ ഉണ്ടാക്കിയിട്ട് കേക്കിൻ്റെ ടോപ്പറിൽ വെക്കാറില്ല, അതൊക്കെ നമുക്ക് നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് വിസിയോൻ്റെ ഫോണ്ടൻ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫോണ്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കേക്കിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഫ്രഷ് ഫ്ലവർ വാങ്ങാറുള്ളത്. ഓക്കെ, ഇവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഈ കാണുന്നത് ഈ റോസസൊക്കെ ഇല്ലേ, ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്, ഹോളണ്ടിൽ നിന്ന് വരുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഇവിടെ കാണുമ്പോൾ ഇല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയാണ് വെച്ചത് നോക്കിയേ, ആ ഒരു ഫ്ലവർ ഒരു ബോട്ടിൻ്റെ അകത്താക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ബക്കറ്റിലോ ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം വെച്ചു കൊടുക്കുക. എന്നിട്ടിപ്പം കേക്ക് ഇപ്പം നിങ്ങൾക്ക് നാളെ ഓർഡർ അല്ലെങ്കിൽ മറ്റന്നാൾ ഓർഡർ എങ്കിൽ ആ ഫ്ലവർ ആ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം ആ ഫ്ലവറിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ഹൈറ്റിൽ ആ ഫ്ലവർ വേണ്ടെന്നുള്ളത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ, കട്ട് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ താഴ്ഭാഗത്ത് ഫോയിൽ കൊണ്ടോ ഇല്ലെങ്കിൽ ക്ലിം ഫിലിം കൊണ്ടോ റാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കേക്കിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഈ ഒരു ഫ്ലവർ വാങ്ങിക്കഴിഞ്ഞാൽ അവർ കുറച്ച് ജിപ്സം ഫ്ലവറും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് സോറി റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തരാറുള്ളത്. പിന്നെ കുറച്ച് എന്താ പറയുക, അവർ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ അടിക്കും, പക്ഷേ കേക്കിൽ വെക്കുന്നതുകൊണ്ട് ഞാനിത് ചെയ്യണ്ടെന്ന് അവരോട് പറയും. പിന്നെ കുറച്ച് ടോപ്പേഴ്സ് അവിടെ ഉണ്ട്, കുറച്ച് ടോപ്പേഴ്സൊക്കെ അറബിക്കിലാന്നുള്ളത്, കുറച്ച് മലയാളത്തിൽ നിന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിലുണ്ട് എഴുതിയിട്ട് ടോപ്പേഴ്സ്. ഇവിടെയൊക്കെ നല്ല റേറ്റാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഡബിൾ റേറ്റാണ് ഇവിടെയൊക്കെ ആ ഒരു ടോപ്പേഴ്സിനൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ക്രീമായാലും എന്ത് സാധനത്തായാലും നമ്മളിപ്പം യു എയിൽ നിന്ന് വെച്ച് ചെയ്യുമ്പം നല്ല നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേക്കിൻ്റെ റേറ്റും കൂടും. നമ്മുടെ നാട്ടിലെ റേറ്റിന് നമുക്ക് ഇവിടെ കേക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പാണത്. അത് കൂടാണ്ട് ഞാൻ ആ ഒരു സൈഡിൽ നോക്കിയപ്പോഴില്ലേ ബേക്കറി പോലെ കണ്ട് ജസ്റ്റ് അകത്തേക്ക് പോയപ്പം കണ്ട കേക്കുകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മുടെ നാഷണൽ ഡേൻ്റെ ആ ഒരു സമയത്തുള്ള കുറച്ച് കളർ വെച്ചിട്ടുള്ള കേക്ക്, അതുപോലെ മാക്രോണ്, ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അവിടെ. കൂടാണ്ട് കുറച്ച് ഹാമ്പേഴ്സും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുന്നതില്ലേ, നമ്മൾ ബട്ടർ കുക്കീസ് എന്ന് പറയാറില്ലേ, ബട്ടർ കുക്കീസ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ക്രീം ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ബേക്കറിയിൽ ആ ഒരു ടിന്നിൽ വെച്ച ഒരു എന്താ പറയുക, ഇനി ഒരു യെല്ലോ കളറ് ബിസ്ക്കറ്റ് ഇല്ലേ, നോർമൽ അതിൻ്റെ ടോപ്പിൽ ഒരു ചെറി വെച്ചിട്ട് അതിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? അതാണ് എനിക്കൊന്ന് ഓർമ്മ വന്നത്, ആ ഒരു ബിസ്ക്കറ്റ് കാണുമ്പോൾ മൂന്ന് കളറിലുള്ള. നിങ്ങളൊന്ന് നോക്കി നോക്കുക, അതുതന്നെയാണ് സംഭവം. പിന്നെ ഇതാ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇതാ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എൻഗേജ്മെൻറ്റൊക്കെ ട്രെൻഡാണല്ലോ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ ഗിഫ്റ്റ് ചെയ്ത് റാപ്പ് ചെയ്തൊക്കെ കൊടുക്കാന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ടോപ്പിൽ ഇവർ വെച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ദിവസം നമുക്ക് ഷോപ്പിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഇങ്ങനെ ഹാമ്പേഴ്സിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, ആ ഒരു ഗുണം അതിനുണ്ട്. പിന്നെ ഇതാ കുറച്ച് കേക്ക്സും അവിടെ ഉണ്ട് ഡിസ്പ്ലേക്ക് വെച്ചത്. ഇത് നല്ല മോഡലല്ലേ, കാണാൻ കുഴപ്പമില്ല. ഇതും കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരെ ബന്യാസ് ലൂലുവിലാണ് പോയിട്ടുള്ളത്. അവിടെ ഞാൻ ഇങ്ങനെ സാധനം വാങ്ങി നടന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു ഷോപ്പ് കണ്ടിട്ടുള്ളത്. അറേബ്യൻ സോൾ എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കും, നിങ്ങൾക്കറിയാലോ ഫ്ലവേഴ്സ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഒരു ബ്രേക്ക് ഇടലാണ്. പിന്നെ മോള് വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാലും ഞാൻ മാക്സിമം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചിന് കേട്ടോ. നമ്മുടെ ഈ ജിപ്സം ഫ്ലവർ ഇല്ലേ, അതിൻ്റെ തന്നെ നല്ല നല്ല വെറൈറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടാണ്ട് ഈ റോസ് അതുപോലെ ഗാർണിഷ്യ ഫ്ലവറാണ് അവിടെ കാണുന്നത്. ഗാർണിഷ്യ ഫ്ലവറിനും റോസ് ഫ്ലവറിനും ഇവിടെ കൊടുക്കേണ്ടത് 5 ദിറമാണ്. പിന്നെ അതുപോലെ തന്നെ അബുദാബിയിൽ വേറൊരു സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ 6 ദിറമുണ്ട്, 7 ദിറമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഓരോ കടയിൽ കുറച്ച് കുറച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവിടെയും ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ താഴ്ഭാഗത്തായിട്ട് പർപ്പിൾ കളറിൽ കാണുന്ന ഈ ഒരു ഫ്ലവർ ഇല്ലേ, ഇതിന് ക്രിസാന്തം എന്നാന്ന് പറയുക. ഇതിന് 15 ദിറംസാണ് റേറ്റ് വരുന്നത്. ഇത് ഈ ഒരു കളർ കൂടാണ്ട് പിങ്ക്, യെല്ലോ, വൈറ്റ് ഈ മൂന്ന് കളറിലും അവൈലബിൾ ആണ്. ഇന്ന് നമ്മളെ നോർമൽ റോസ് കൂടാണ്ട് തന്നെ നമുക്ക് ഒരു കൂട്ടം റോസ് ഒന്നിച്ച് ബഞ്ചായിട്ടുള്ളത് ഒന്നിച്ച് ഒരു സ്റ്റെമ്മിൽ തന്നെ കിട്ടും. അതിന് ലിസിയാൻതസ് എന്ന് പറയും, വിത്ത് സ്റ്റെമ്മായിട്ടുള്ളത്. അതിൻ്റെ തന്നെ പിങ്ക്, വൈറ്റ്, പർപ്പിൾ ഷെയ്ഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് തന്നെ ഹൈഡ്രാഞ്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്, ഡിസംബറിൽ വിരിയുന്ന ഒരു പൂക്കൾ. എൻ്റെ ഒരു മുമ്പ് ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് എടുത്ത വ്ളോഗിൽ ആ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. ആ ഒരു ഫ്ലവറിന് വരുന്ന റേറ്റ് 25 ദിറമാണ് കേട്ടോ. 25 ദിറമിനാണ് ആ ഒരു ഫ്ലവർ. ഒരുപാട് ദിവസം അത് വാടാതെ നിൽക്കും. അത് നിങ്ങൾ ഒന്ന് കേക്കിൻ്റെ മുകളിൽ വെച്ച് നോക്കട്ടെ, ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ 2-3 പേജിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു കേക്ക് വെച്ച്, സോറി ആ ഒരു ഫ്ലവർ വെച്ചിട്ട് ചെയ്ത കേക്കുകൾ. അത് 2 കളറിൽ അവൈലബിൾ ആണ്, ഒന്ന് നല്ല വയലറ്റ് കളറും ഒന്ന് നല്ല പിങ്ക് കളറിലും. ഓക്കെ, പിന്നെ വരുന്നത് ബേബി റോസ്, അത് ഏത് കളറിനും വരുന്നത് ഒരു സ്റ്റെമ്മിന് 10 ദിറമാണ്. പിന്നെ ജിപ്സം വൈറ്റ് കളറ്, അതിന് 5 ദിറംസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ജിപ്സം ഫ്ലവേഴ്സിന് എനിക്ക് തോന്നുന്നത് 30 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് അല്ലാതെ ഞാൻ ഗം പേസ്റ്റും അതുപോലെ ഫോണ്ടനും ഉപയോഗിച്ചിട്ട് കേക്കിന് ഫ്ലവർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്ത ഒരു കേക്കിൻ്റെ പിക്സാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ദ റോസും അതുപോലെ തന്നെ സൺഫ്ലവറാണ് ഞാൻ ഗം പേസ്റ്റോട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഫ്ലവർ പോട്ട് തീം കേക്ക് ചെയ്ത ഒരു കേക്കാണിത്. ഇത് കംപ്ലീറ്റ് ഫോണ്ടനിനെ കൊണ്ട് നമ്മളുണ്ടാക്കിയ ഫ്ലവറാണ്. സാധാരണ
എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ഫ്ലവറാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ നല്ല കിടിലം വീഡിയോയുമായി നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യൂ.